ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ ദൈവമാതൃത്വ തിരുനാൾ. 4-ാം നൂറ്റാണ്ടിൽ എഫേസോസ് സുനഹദോസ് ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. നെസ്റ്റോറിനിസം എന്ന അബദ്ധവിശ്വാസമാണ് ആ പശ്ചാത്തലം. ത്രിത്വത്തിൽ രണ്ടാമത്തെ ആളായ പുത്രൻ മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിൽ രണ്ട് ആളുകൾ വ്യക്തിത്വങ്ങൾ ഉണ്ടെന്നതാണ് ആ വേദവിപരീതത്തിന്റെ സംഗ്രഹം. അതായത് യേശുനാഥന്റെ മനുഷ്യത്വവും ദൈവത്വവും വേർപെട്ട് നിലകൊണ്ടു എന്നർത്ഥം. അതൊരു അബദ്ധവിശ്വാസമാണ്. കാരണം ക്രിസ്തു ഒരേ സമയം പൂർണ്ണനായ മനുഷ്യനും പൂർണ്ണനായ ദൈവവുമാണ്. അതിനാൽ ഈ സമ്മേളനം വഴി ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന പാരമ്പര്യം അതിനെ വിളിക്കും. മറിയം മനുഷ്യനായ ക്രിസ്തുവിൻ്റെ അമ്മ മാത്രമല്ല, ദൈവത്തിൻ്റെ അമ്മ കൂടിയാണ്. കേവലം മാനവരായ നാമെല്ലാം ദൈവത്തെപ്പോലെയാകും എന്നൊരു സുനിശ്ചിതമായ പ്രത്യാശാപൂർണമായ ഓർമ്മപ്പെടുത്തലും കൂടിയാണിത്. കൃപാപൂർണമായ ഈ വളർച്ചയെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരികയാണല്ലോ. ദൈവിക വെളിപാട് പല രൂപത്തിലും ഭാവത്തിലും പ്രവാചകന്മാരിലൂടെയും പൂർവ്വപിതാക്കന്മാരിലൂടെയും ദൈവം പടിപടിയായി നമുക്ക് നൽകിയിട്ടുണ്ട്. റോമർ 16, ഹെബ്രായർ 1. ഇന്ന് കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം ഒരു സ്ത്രീയിൽ നിന്ന് ജാതനായി. ഗലാത്യർ 4:4. മറിയത്തിന് മാത്രം കൈവന്ന സവിശേഷമായ ഒരു വിളിയാണിതെങ്കിലും ആധ്യാത്മികമായ അർത്ഥത്തിൽ നാം എല്ലാം ക്രിസ്തുവിനെ പേറുന്നവരും ക്രിസ്തുവിനെ പ്രസവിക്കുന്നവരുമാണ്. മറിയത്തിൻ്റെ ശാരീരിക മാതൃത്വത്തെക്കാളും അതിശ്രേഷ്ഠമാണ് അവളുടെ ആധ്യാത്മിക മാതൃത്വം. പ്രിയൂസ് കൊൺസെപ്പിത് മരിയ മെന്തെ ക്വാം കൊർപ്പോറെ. വിശുദ്ധ അഗസ്റ്റിൻ പറയും, മറിയം ഉദരത്തിൽ നാഥനെ സംവഹിച്ചതിനു മുൻപേ ഹൃദയത്തിലാണ് അവനെ സംവഹിച്ചത്. ഇന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നതുപോലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനങ്ങളെല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ആണ്ടുപിറ കൂടിയാണല്ലോ. കാലത്തിനൊരു ചാക്രിക സ്വഭാവം ഉണ്ടെന്ന ചിന്തയിൽ നിന്നാണ് നാം ഇത്ര ഉന്മേഷത്തോടെ ആണ്ടുകൾ ആഘോഷിക്കുന്നത്. കാലം കറങ്ങിത്തിരിഞ്ഞു വരും എന്നൊരു ചിന്ത. കാർഷിക സംസ്കാരങ്ങളിൽ വിളവ് കാലങ്ങൾ ആണ്ടുപിറയാകുന്നത് അതുകൊണ്ടാണ്. ഫലഭൂയിഷ്ഠത, പുതുമ, പുതുജീവനം, നവജീവനമാണ് ഓരോ ആണ്ടുപിറയും എന്ന് സൂചിപ്പിക്കാൻ. ഓരോ പുത്തനാണ്ടും പഴയതിനേക്കാൾ ഫലദായകമാണെന്ന തിരിച്ചറിവാണിത്. ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവായി വളർന്ന് ശിശുവായി പിറക്കും പോലെ ദൈവാംബികയായ മറിയം ക്രിസ്തുവിനെ ഉടലെടുക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഗലാത്യർ 4:19 ശ്ലീഹ പറയുന്നു, ക്രിസ്തു രൂപപ്പെടുവോളം ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നുവെന്ന്. നമുക്ക് സ്വപ്നങ്ങൾ കാണാം എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നു, ഈ ഈറ്റുനോവിലൂടെയാണ് നാം ദൈവത്തോടൊപ്പം ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. റോമർ 8:22 പറയുന്നു, സൃഷ്ടി മുതലേ നാം ഈ ഈറ്റുനോവ് അനുഭവിക്കുന്നുമുണ്ട്. എന്നാൽ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴേക്കും നാം സന്തോഷത്താൽ നിറയുകയും ഈറ്റുനോവ് മറക്കുകയും ചെയ്യുമല്ലോ. യോഹന്നാൻ 16:21.